Hello, good morning. Today's class will be on the nomenclature of the metamorphic rock. നിങ്ങൾ ഇതുവരെയും ഇത് പഠിച്ചിട്ടുണ്ട്, ഇഗ്നിയസ് റോക്ക് പഠിച്ചിട്ടുണ്ട്, സെഡിമെന്ററി റോക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഇല്ലാത്ത ഒരു നോമൻക്ലേച്ചർ രീതിയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്ക് പഠിക്കാനുള്ളത്. അതായത് നിങ്ങളിപ്പോൾ ഇഗ്നിയസ് റോക്ക് പഠിക്കുമ്പോൾ, ഇഗ്നിയസ് പെട്രോളജി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് എന്ത് മിനറൽ കോമ്പോസിഷൻ അനുസരിച്ചാണ് അവിടെ ഓരോ റോക്കിൻ്റെയും പേര് പറഞ്ഞത്. ഉദാഹരണത്തിന് ക്വാർട്സും ഓർത്തോക്ലൈസ് ഫെൽസ്പാറും പ്രഡോമിനൻ്റ് ആയിട്ടുള്ള റോക്കിനെ നിങ്ങൾ എന്ത് ചെയ്യും പറയും, ഗ്രാനൈറ്റ് എന്ന് പറയും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ക്വാർട്സിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് പ്ലാജിയോക്ലൈസും അതിൻ്റെ അത് ആഡ് ചെയ്യുമ്പോൾ അതൊരു ഗ്രാനോഡയറൈറ്റോ സൈനൈറ്റോ ആയിട്ട് മാറാം. ഇനി അതിൻ്റെ അത് മാഫിക് മിനറൽസ് ആണ് വരുന്നത്, അതായത് ആംഫിബോൾസും പൈറോക്സിൻസും കൂടുതൽ വന്ന് ക്വാർട്സ് എല്ലാം ഇതായ ലോവർ റേഞ്ചിലോട്ട് അല്ല, ക്വാർട്സ് എല്ലാം വളരെ ഫീബിൾ ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബെസാൾട്ട് എന്നോ എന്ത് വേണോ, നെഫിലിയ സൈനൈറ്റ് എന്നോ എന്ത് വേണോ പറയാം. ഇനി സെഡിമെന്ററി റോക്കിൻ്റെ അകത്തും നിങ്ങൾ ഒരു റോക്കിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കോമ്പോസിഷൻ വെച്ചാണ്. ഇപ്പം സാൻഡ് സൈസ് പാർട്ടിക്കിൾസ് ആണ് അതിൻ്റെ അകത്ത് കൂടുതലെങ്കിൽ നിങ്ങൾ അതിനെ സാൻഡ് സ്റ്റോൺ എന്ന് വിളിക്കും. ഇനി അതിൻ്റെ അകത്തുള്ള സിമെൻറ്റിൻ്റെ അകത്ത് അയൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ ഫെറുജീന സാൻഡ് സ്റ്റോൺ എന്ന് വിളിക്കും. ഇനിയും ആ സിമെൻറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏകദേശം ഇതുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇഫ് ദ സിമെൻറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് സൈലീഷ്യസ് മാറ്റർ, ദെൻ ഇറ്റ്സ് കോൾഡ് ആസ് എ സൈലീഷ്യസ് സാൻഡ് സ്റ്റോൺ. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് കാൽഷ്യം കാർബണേറ്റ് ആണുള്ളതെങ്കിൽ അത് നിങ്ങൾ ലൈം സ്റ്റോൺ എന്ന് വിളിക്കും. ഇനിയും അതിന് കാൽഷ്യം കാർബണേറ്റിൻ്റെ അകത്ത് തന്നെ പല 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 കാര്യങ്ങളുണ്ട്. ഇനിയും അത് കണക്ക് ഇപ്പം അതിൻ്റെ സൈസ് വലുതാണെങ്കിൽ നിങ്ങളൊരു കൺഗ്ലോമറേറ്റ് എന്ന് വിളിക്കും. അതിൻ്റെ ക്ലാസ്റ്റിൻ്റെ ഷേപ്പ് ആങ്കുലർ ആണെങ്കിൽ നിങ്ങളൊരു ബ്രഷ്യ എന്ന് വിളിക്കും. ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് നിങ്ങൾ ഇഗ്നിയസിനെയും സാധാരണ സെഡിമെന്ററി റോക്കിനെയും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. പക്ഷേ ദ നോമൻക്ലേച്ചർ ഓഫ് മെറ്റമോർഫിക് റോക്ക് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതായത് ഒരു നൈസിനും ഒരു ഷിസ്റ്റിനും ഒരേ കോമ്പോസിഷൻ വരാം, ഒരു പ്രശ്നമില്ല, രണ്ടിൻ്റെയും കോമ്പോസിഷൻ ചിലപ്പോൾ സെയിം ആവാം, ബട്ട് ദേ ആർ ഡിഫറൻഷിയേറ്റഡ് ബേസ്ഡ് ഓൺ ദെയർ ഫാബ്രിക്. സോ അങ്ങനെ അവർ നോക്കുമ്പോഴാണ് മെറ്റമോർഫിക് റോക്സിൻ്റെ നോമൻക്ലേച്ചർ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്, വേറിട്ട് നിൽക്കുന്നത്. സോ ലെറ്റ് സി വാട്ട് ഓൾ ആർ ദ ക്രൈറ്റീരിയ ഫോർ ഗീവിംഗ് നെയിം ഫോർ എ മെറ്റമോർഫിക് റോക്ക്. ദ ഫസ്റ്റ് ക്രൈറ്റീരിയസ്, ഡസ് ദ മെറ്റമോർഫിക് ദ റിസൾട്ടിംഗ് മെറ്റമോർഫിക് റോക്ക് സ്റ്റിൽ ഹാവ് ദ ഇഗ്നിയസ് ഓർ ദ സെഡിമെന്ററി ടെക്സ്റ്റ് പ്രിസർവ്ഡ് ഇൻ ദം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെറ്റമോർഫിസം എന്ന് വെച്ചാൽ ഒരു ഇഗ്നിയസിൻ്റെ റോക്കിൻ്റെ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കിൻ്റെ ഒരു പുതിയ പ്രഷർ ടെമ്പറേച്ചർ കണ്ടീഷനിലോട്ട് വരുമ്പോൾ അതിനുണ്ടാവുന്ന അതിൻ്റെ അടുത്തുള്ള മിനറിൻ്റെ സ്റ്റെബിലിറ്റി റേഞ്ച് മാറ്റം അതിനുണ്ടാകുന്ന ചേഞ്ച് ആണ്. പല സമയത്തും ഈ ചേഞ്ചസ് കംപ്ലീറ്റ് ആവണമെന്നില്ല. അപ്പം നിങ്ങൾ ഇഗ്നിയസിൻ്റെ അകത്ത് ടെക്സ്റ്റൈസ് പഠിച്ചിട്ടുണ്ട്, മെറ്റമോർഫിക്കിൻ്റെ സെഡിമെൻ്ററി അകത്ത് ടെക്സ്റ്റൈസ് പഠിച്ചിട്ടുണ്ട്, പല സമയത്തും ഈ ഇഗ്നിയസിൽ നിന്നും സെഡിമെൻ്ററിയിൽ നിന്നും മെറ്റമോർഫിക് ആവുന്ന റോക്കുകളിൻ്റെ അകത്ത് ഒരു കംപ്ലീറ്റ് ട്രാൻസിഷൻ നടക്കത്തില്ല. ഇറ്റ് ഹാസ് ചേഞ്ച് ടു ദ മെറ്റമോർഫിക് റോക്ക് ബട്ട് സ്റ്റിൽ ഹാവ് സം റെലിക്ട് ഇൻഫർമേഷൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രോട്ടോലിത്ത് ഫ്രം വിച്ച് ഇറ്റ് ഹാസ് ബീൻ ഫോംഡ്. ഇപ്പോൾ ചില സെഡിമെൻ്ററി നിങ്ങളൊരു സാൻഡ് സ്റ്റോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ഗ്രാനൈറ്റ് എടുക്കുന്നു, ചിലപ്പോൾ ഗ്രാനൈറ്റിൻ്റെ അകത്തുള്ള ടെക്സ്ചറ് അത് മെറ്റമോർഫി റോക്ക് ആയതിനു ശേഷവും അതിൻ്റെ അകത്ത് എല്ലാം പ്രിസർവ് ചെയ്ത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ റെലിക്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ മെറ്റമോർഫിക് റോക്സിൻ്റെ മാത്രം പ്രത്യേകത ആണ്. ഓക്കെ, ഇനി ഈ ഇങ്ങനെ വരുന്നെങ്കിൽ നമ്മൾ ഇതിന് കുറച്ച് പ്രിഫിക്സസ് കൊടുക്കും. ഓക്കെ, അതായത് ഇതിന് ഒരു ഇഗ്നിയസ് അല്ലെ മെറ്റമോർഫിക് ടെക്സ്ചറ് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇതിനൊരു പ്രിഫിക്സ് കൊടുക്കും, അതായത് മെറ്റ എന്ന് പറഞ്ഞ പ്രിഫിക്സ് കൊടുക്കും. സോ ദ പ്രിഫിക്സ് മെറ്റ ഡെസിഗ്നേറ്റ് മെറ്റമോർഫോസ് ഇഗ്നിയസ് ഓർ സെഡിമെന്ററി റോക്ക് ഇൻ വിച്ച് ദ ഒറിജിനൽ ഫാബ്രിക് സ്റ്റിൽ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റ ബെസാൾസ് നമ്മളെ ഗ്രീൻ സ്റ്റോൺ ആണ്, ഒരു മെറ്റാഗ്രവാക്ക്. ഇറ്റ് ഈസ് ഇൻ എ മോർ ജനറൽ സെൻസ് ഇറ്റ് ഈസ് യൂസ് ടു ഡെസിഗ്നേറ്റ് ദ മെറ്റമോർഫിക് റോക്ക് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഒറിജിനൽ റോക്ക് ഫ്രം വിച്ച് ദേ ആർ ഡിറൈവ്. അതായത് ഒരു മെറ്റാഗ്രവാക്ക് അല്ലെങ്കിൽ ഒരു മെറ്റാ ഡയോറൈറ്റ് അല്ലെങ്കിൽ മെറ്റാ ഗ്രാനൈറ്റ്, ഇതെല്ലാം പറയുന്നത് ദ മെറ്റമോർഫിക് റോക്ക് വിച്ച് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം എ ഗ്രവാക്ക് ഈസ് നോൺ എസ് എ മെറ്റാഗ്രവാക്ക്. ദ മെറ്റമോർഫിക് റോക്ക് വിച്ച് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം എ ഇഗ്നിയസ് ഡയോറൈറ്റ് ഈസ് നോൺ എസ് എ മെറ്റാ ഡയോറൈറ്റ്. അപ്പം അങ്ങനെയാണ് ഈ പ്രിഫിക്സ് മെറ്റ വരുന്നത്. ഓക്കെ, ഇനിയും സ്റ്റിൽ ഇതിൻ്റെ അകത്ത് ഇനിയും കുറച്ചുകൂടെ കാര്യമുണ്ട്. ഇനി ഒരു സാൻഡ് സ്റ്റോണിൽ നിന്നാണ്
ഈവൻ ഒരു സാൻഡ്സ്റ്റോണിൽ നിന്നാണ് ഇത് വരുന്നത്. സാൻഡ്സ്റ്റോൺ ടെക്സ്ചർ അതിൻ്റെ അകത്ത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് മെറ്റാ സാൻഡ്സ്റ്റോൺ എന്ന് വിളിക്കാം. ഓക്കെ, ഇനിയും അതേ കണക്ക് തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മിനറോളജിക്കൽ പ്രിഫിക്സ് കൊടുക്കുക. അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് എത്തുമ്പോൾ ഇഗ്നിയസ് ഇഗ്നിയസ് പെട്രോളജി എന്ന് പറയും. ഇതിൻ്റെ അകത്തുള്ള ഡോമിനൻറ്റ് മിനറൽ, അതായത് ഡോമിനൻ്റ് ആയിട്ടുള്ള ആക്സസറി മിനറൽ ഏതെന്ന് നോക്കും. ഇപ്പം നമുക്കൊരു സാൻഡ്സ്റ്റോൺ എടുക്കുന്നു, അതിന് മെറ്റമോറഫോസ് സംഭവിച്ചു. അതിൻ്റെ അകത്ത് ഡോമിനൻ്റ് ആക്സസറി മിനറൽ ഈസ് ബയോട്ടൈറ്റ്, കൺസിഡർ ഇറ്റ് ഹാസ് എറൗണ്ട് ഗ്രേറ്റർ ദാൻ 5%. സോ ദ സാൻഡ്സ്റ്റോൺ ഓർ ദ മെറ്റമോർഫോസ്ഡ് വേർഷൻ ഓഫ് ദ സാൻഡ്സ്റ്റോൺ വിച്ച് കണ്ടെയ്നിങ് മോർ ദാൻ 5% ബയോട്ടൈറ്റ് ആസ് ആക്സസറി മിനറൽ ഈസ് നോൺ ആസ് എ ബയോട്ടൈറ്റ് മെറ്റ സാൻഡ്സ്റ്റോൺ. ഇപ്പം എപ്പോഴും ഒരു നമ്മൾ മെറ്റമോർഫിസ് തന്നെ തുടങ്ങും, ഏത് റോക്കിൽ നിന്ന് ഇത് ചേഞ്ച് ആയി, ഫ്രം വിച്ച് പ്രോട്ടോലിത്ത് ഹാസ് ബീൻ ഫോംഡ്, ആ ഒരു ഒരു പാട് കാണാം. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ വേറെ രണ്ട് പ്രിഫിക്സ് കൊടുക്കും. ദ പ്രിഫിക്സ് ഓർത്തോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മെറ്റമോർഫിക് റോക്ക് ഒറിജിനേറ്റഡ് ഫ്രം എ മാഗ്മാറ്റിക് റോക്ക്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്നു ദ റോക്സ് വി ഹാവ് ഫൗണ്ട് ഇൻ ദിസ് സ്റ്റഡി ഏരിയ ഈസ് ആർ ഓർത്തോനൈസ്, അല്ലെങ്കിൽ ഒരു ഓർത്തോ ആംഫിബോളൈറ്റ്, അല്ലെങ്കിൽ ഒരു ഓർത്തോഷിസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. എൻ്റെ നൈസോസിറ്റി ഓർത്തോനൈസ് ആണെങ്കിൽ എൻ്റെ നൈസോസിറ്റി ടെക്സ്റ്റർ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് നൈസായി. ദ പ്രിഫിക്സ് ഓർത്തോ റെപ്രസെൻസ് ദ മെറ്റമോർഫിക് റോക്ക് ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം എ ഇനിഷ്യൽ മാഗ്മാറ്റിക് റോക്ക്. ഇനിയും അതേ കണക്ക് തന്നെയാണ് ഒരു പ്രിഫിക്സ് പാര. ദ പ്രിഫിക്സ് പാര ഇൻഡിക്കേറ്റ് ദാറ്റ് ദ മെറ്റമോർഫിക് റോക്സ് ആർ ഒറിജിനേറ്റഡ് ഫ്രം എ സെഡിമെന്ററി റോക്ക്. ഞാനിപ്പോൾ പറയുന്നു നമുക്ക് വൈൽ വി ആർ ഗോയിങ് ടു ദ നോർത്തേൺ പാർട്സ് ഓഫ് നോർത്തേൺ പാർട്സ് ഓഫ് കേരള ഓർ നോർത്തേൺ പാർട്സ് ഓഫ് സംവെയർ വി ക്യാൻ സീ ദാറ്റ് ദർ ആർ ഓർത്തോനൈസസ് ആൻഡ് പാരാനൈസസ്. സോ യു മസ്റ്റ് ബി ക്ലിയർ ദാറ്റ് ഓർത്തോനൈസസ് ആൻഡ് പാരാനൈസസ് ആർ ബോത്ത് ആർ ടൈപ്സ് ഓഫ് നൈസസ് വെയർ ഇൻ ദ ഓർത്തോനൈസ് ഈസ് ഇൻഡിക്കേറ്റ്സ് ഓർ ഷോസ് ദ മെറ്റമോർഫിക് റോക്സ് ഹാസ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം എ ഒറിജിനൽ മാഗ്മാറ്റിക് റോക്ക്, വൈൽ ദ പാരാനൈസസ് ഹാസ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം എൻ ഒറിജിനൽ സെഡിമെൻ്ററി റോക്ക്. ഇനി ഇതൊന്നും അല്ല, ചിലപ്പോൾ ഇഗ്നിയസ് ടെക്സ്ചറോ സെഡിമെൻ്ററി ടെക്സ്ചറോ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ ഒരു മെറ്റമോർഫിക് റോക്കിന് ഒരു ടെക്സ്ചർ വെച്ച് തന്നെ കിട്ടും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിലേറ്റ് ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും പേരുകളിലോട്ട് നമുക്ക് ഈ മെറ്റമോർഫിക് റോക്കിനെ കയറ്റാം. അതൊരു ആംഫിബോളൈറ്റ് ആവാം, ഒരു എക്ലോഗേറ്റ് ആവാം, ഗ്രാനുലേറ്റ് ആവാം, മിഗ്മറ്റേറ്റ് ആവാം, സ്ലേറ്റ് ആവാം, ഫില്ലേറ്റ് ആവാം, മാർബിൾ ആവാം, ഒരു കാർബണേറ്റ് സിലിക്കേറ്റ് റോക്ക് ആവാം, ഒരു കാൽ സിലിക്കേറ്റ് റോക്ക് ആവാം. ഓക്കെ, ഇനിയും അതിൻ്റെ അത് ഇഫ് ദേർ ഈസ് സം സ്ട്രക്ചറൽ ഓർ മിനറോളജിക്കൽ പ്രിഫിക്സസ് യു ആർ വെൽക്കം ടു യൂസ് ഇറ്റ്. ഇഫ് സംതിങ്സ് ലൈക്ക് എ ആംഫിബോളൈറ്റ് ഈസ് ദെയർ വിച്ച് ഈസ് ഷോയിങ് എ നൈസോ സ്ട്രക്ചർ, ഇറ്റ് ഷുഡ് ബി ടേംഡ് എസ് എ നൈസിക് ആംഫിബോളൈറ്റ്. ഓർ ദേർ ഇസ് എ ഷിസ്റ്റ് വിച്ച് ഈസ് ഹാവിങ് ഹൈ പെർസെൻറ്റേജ് ഓഫ് കൈനൈറ്റ് ഓർ എ ആക്സസറി കൈനൈറ്റ് ആസ് ഡോമിനൻ്റ്. സോ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ കൈനൈറ്റ് ഷിസ്റ്റ്. ഓക്കെ, ഇനിയും ഇത് സ്പെസിഫിക് ആയിട്ട് ഒരു മെറ്റമോർഫിക് റോക്കിന് പേരിൽ പറയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ്. റോക്ക് ഈസ് ദ റോക്ക് ഫോളിയേറ്റഡ് ഓർ നോട്ട്. ഇഫ് ദ റോക്ക് ഈസ് ഫോളിയേറ്റഡ് വി ക്യാൻ നെയിം ഇറ്റ് ആസ് എയ്തർ എ ഷിസ്റ്റ് ഓർ എ നൈസ്. അതായത് ഒരു നമുക്ക് കിട്ടിയെന്ന മെറ്റമോർഫിക് റോക്ക് ഇഗ്നിയസ് ഇല്ല, സെഡിമെൻ്ററി ഇല്ല, അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കിട്ടിയെന്ന മെറ്റമോർഫിക് റോക്കിൻ്റെ അകത്ത് ഫോളിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എയ്തർ എ ഷിസ്റ്റോസ് ഓർ എ നൈസോസ് റോക്ക്. ഇനി ഇഫ് യു പ്രിഫർ എ ഷിസ്റ്റ് ഓർ എ ദ റോക്ക് ഈസ് ഷോയിങ് എ ഷിസ്റ്റോസ് ടെക്സ്ചർ ആൻഡ് ദേർ ആർ സം വി ക്യാൻ യൂസ് സം പ്രിഫിക്സ് ഓഫ് ദ അപ്രോപ്രിയേറ്റ് മിനറൽ സംതിങ് ലൈക്ക് എ ഗ്രാനൈറ്റ് ബയോട്ടൈറ്റ് ഷിസ്റ്റ് വിച്ച് ഷോസ് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് സം ഗ്രാനൈറ്റ് ആൻഡ് ബയോട്ടൈറ്റ് ആസ് ആക്സസറി മിനറൽസ്. ഇനി റോക്ക് ഒരു നൈസോസ് ആണ്. സോ ദ റോക്ക് ക്യാൻ ബി യൂസ് ആസ് എ ടേംഡ് ആസ് എ നൈസ്. ദ പ്രിഫിക്സ് ഓഫ് സം അപ്രോപ്രിയേറ്റ് മിനറൽ സംതിങ് ലൈക്ക് എസ് ബയോട്ടൈറ്റ് പ്ലാജിയോക്ലേസ് നൈസ് ക്യാൻ ബി യൂസ്. സോ ബിഫോർ യൂസിങ് എ പ്രിഫിക്സസ് ദർ ആർ സം റൂൾസ്. ഓൾ ദ മേജർ കോൺസ്റ്റിറ്റ്യൻസ് ദാറ്റ് ഈസ് ഹാവിങ് 5% ഓർ മോർ കോമ്പോസിഷൻ ദാറ്റ് ആർ പ്രസന്റ് ഇൻ എ റോക്ക് ഷുഡ് ബി പ്രിഫിക്സ്. 5% കൂടുതലുള്ള ഏത് മിനറൽ കോൺസ്റ്റിറ്റ്യൻസിന്റെ പേര് നമ്മൾ പ്രിഫിക്സ് ചെയ്യണം.
The prefix should be hypernated and placed in order of increasing abundance. For example, a biotite quartz plagioclase. A biotite quartz plagioclase gneiss, which contain more plagioclase than quartz and more quartz than the biotite. So, in a biotite quartz plagioclase gneiss, the biotite has the lesser concentration, the quartz has medium concentration, and plagioclase is the dominant accessory mineral. So, it's named as a biotite quartz plagioclase. And if minor constituents are named, the form mineral bearing should be used and placed in the beginning of the name. അതായത് ഇപ്പോൾ ഒരു അക്സസറി മിനറൽ 5% കുറവേ ഉള്ളെങ്കിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒരു റൂട്ടൈൽ, ഒരു റൂട്ടൈൽ എടുക്കുകയാണെങ്കിൽ മുകളിലുള്ള അതേ റോക്കിനെ മുഴുവൻ ഇറ്റ് ഷുഡ് ബി നെയ്ഡ് അസ് ഓർ കോൾഡ് അസ് എ റൂട്ടൈൽ ബിയറിംഗ് ബയോട്ടൈറ്റ് ക്വാർട്സ് പ്ലാജോക്ലേസ് നൈസ്. ഇനി ഇപ്പം ഇഫ് ദ റോക്ക് കണ്ടെയ്ൻ വൺ ഓർ മോർ കൺസ്റ്റിറ്റുവൻസ്, ദ നെയിം ഷുഡ് ബി അറേഞ്ച് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് മോഡുലാർ അബണ്ടൻസ്. For example, the rutile ilmenite bearing quartz plagioclase gneiss, where rutile is less abundant than the ilmenite. Okay, appo ithriyana nammal prefixes use cheyumbolla endana rules. Ini if the rock is non foliated and it contains a dominant mineral or consisting of 50% of the rock composed of one mineral other than calcite, dolomite, plagioclase, hornblende, pyroxene or olivine, the suffix IT should be added to the mineral. That is, if the it is having more than 50% of garnet, the rock should be known as a granatite. If it contains more than 50% of biotite, the term biotitite is used. So the biotite is there is a usage in the igneous petrology also. So use mineralogical and structural prefixes here. So the dominant mineral 50% of the rock is having a biotite and it is having some kind of say foliated texture. It is known as a schistose biotitite. And if it is not having a dominant mineral, that is greater than 50% of the rock, 50% of the rock doesn't have a single mineral, the rock is known as granophylls, and appropriate prefixes should be added to the granophylls. That's for example, if it is containing a diopside or a olivine, it should be termed as a diopside olivine granophylls, where the olivine content is greater than the dioxide content. So hope you all have understood the naming and nomenclature of the metamorphic rock. Thank you for watching, and please feel free to contact me if you have any doubt. Thank you.